ആസിയാട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പനീർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ ഒക്കെ കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ കൂടി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർക്കാം. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കുക. ബട്ടർ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും മണവുമൊക്കെ കിട്ടുന്നത്. ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം പനീർ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പനീർ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലുതായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ മസാല പിടിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ പനീറിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ഈ കറി റെഡിയാക്കാവുന്നതാണ്. പക്ഷേ ഫ്രൈ ചെയ്തിട്ട് പനീർ കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ കൈ കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ പനീറെല്ലാം ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 3 എണ്ണം. സവോള പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി ഒന്ന് ഗോൾഡൻ കളറാവുന്നതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ഓയിൽ കുറവായിട്ട് തോന്നുവാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇവ അരച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇവ അരച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി 2 എണ്ണം മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തതാണ്, അത് നമുക്ക് ചേർക്കാം. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 ഗ്ലാസ് ഒഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണ് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് തൊട്ട് 1.5 ഗ്ലാസ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ പനീറിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പനീറിലേക്ക് മസാലയെല്ലാം പിടിച്ച് മുകളിലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കഴിച്ചതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിന് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1-2 ഐറ്റംസ് കൂടെ ചേർത്താലോ. ഒരു 15 കാഷ്നട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ കാഷ്നട്ട് ഇല്ലെങ്കിൽ ഇതിന് പകരം ബദാം ഒന്ന് കുതിർത്ത് അരച്ച് ചേർക്കാം. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ കട്ടി തേങ്ങാപ്പാലില്ലേ അത് ചേർത്ത് കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്താൽ നമ്മൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നിലയെ കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ കസൂരി മേത്തി ഇല്ലെങ്കിൽ അതിന് പകരം മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിനി ഒരുപാട് നേരം വിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റ് ആ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പനീർ കറി നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പനീർ ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി വെച്ച് കൊടുത്തു നോക്കുക, അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് ടേസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.